സദ്യാപുസ്തകത്തിനുള്ള വായന മൂന്നാം അധ്യായം 1 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ അഹരോന്റെ പുത്രന്മാർ സിനായ് മലമോളിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അഹരോന്റെ മോശയുടെ വംശാവലി ഇപ്രകാരമായിരുന്നു അഹരോന്റെ പുത്രന്മാരുടെ പേരുകൾ ആദിജാതനായ നാദാബും അബിഹു എലയാസർ ഇത്താമർ എന്നിവരും ഇവർ പൗരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ അഹരോന്റെ പുത്രന്മാരാണ് ഇവരിൽ നാദാബും അബിഹുവും സീനായ് മരുഭൂമിയിൽ കർത്താവിന്റെ മുമ്പിൽ ഔഷധമായി ആജ്ഞ അർപ്പിച്ചപ്പോൾ അവിടെ വെച്ച് മരിച്ചു അവർക്ക് സന്താനങ്ങൾ ഇല്ലായിരുന്നു അതിനാൽ എലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹരോന്റെ ജീവിതകാലത്ത് തന്നെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ചു ലേവ്യരുടെ കടമകൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹരോന്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിന് മുമ്പിൽ അഹരോനും സമൂഹത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും ഇവർ സേവനം ചെയ്യണം ലേവ്യരെ അഹരോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹരോൻ പുത്രന്മാരെ നൽകപ്പെട്ടവരാണിവർ ഈ അഹരോനെയും പുത്രന്മാരെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അധികാരപ്പെടുത്തുകയും അവർ അത് അനുഷ്ഠിക്കുകയും ചെയ്യണം മറ്റാരെങ്കിലും വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവരെ വധിക്കണം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു അവർ എനിക്കുള്ളവരാണ് എന്നാൽ കടിയൂർ പുത്രന്മാരെല്ലാം എന്റേതാണ് ഈജിപ്തുകാരുടെ ആദിജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂർ സന്താനങ്ങളെ എനിക്കായി ഞാൻ മാറ്റി നിർത്തി അവർ എന്റെ സ്വന്തമാണ് ഞാനാണ് കർത്താവ് ലേവ്യരുടെ ജനസംഖ്യ സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒരു മാസവും അതിന്മേലും പ്രായമുള്ള ലേവി പുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ചെടുക്കുക കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു ലേവ്യരുടെ പുത്രന്മാർ ഇവരായിരുന്നു ഗർഷോൻ കൊഹാത്ത് മെറാറി കുടുംബമനുസരിച്ച് ഗർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ ലിബ്നെ ഷിമി കുടുംബമനുസരിച്ച് കുഹാത്തിന്റെ പുത്രന്മാർ ഇവരാണ് അമ്രാം ഇസാഖർ ഹെബ്രോൺ ഉസിയൽ കുടുംബമനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മുഷി ഇവയാണ് പിതൃഗോത്രം ഗോത്രക്കാരുടെ ലേവ്യരുടെ കുടുംബങ്ങൾ ലിബ്നിയരുടെയും ഷിമിയരുടെയും കുടുംബങ്ങളുടെ ഉത്ഭവം ഗർഷോനിൽ നിന്നാണ് ഇവയാണ് ഗർഷോനി കുടുംബങ്ങൾ ഒരു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ 7500 ഗർഷോൻ കുടുംബക്കാർ കൂടാരത്തിന്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ലായേലിന്റെ മകൻ എലിഫാസറിന്റെ നേതൃത്വത്തിലുള്ള പാളയം അടിക്കണം ഗർഷോൻ കുടുംബക്കാർ സമാഗമ കൂടാരത്തിൽ പെട്ടകം കൂടാരം അതിന്റെ ആവരണം വാതിലിന്റെ തിരശീല കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിന്റെ വിധികൾ അങ്കണവാതിലിന്റെ യവനിക അവയുടെ ചരടുകൾ എന്നിവ ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം അമ്രാമിയർ ഇസ്യാഹർ ഹെബ്രോണിയർ ഉസ്സേലിയർ എന്നിവ കുഹാത്തിൽ നിന്ന് ജനിച്ച കുടുംബങ്ങളാകുന്നു ഒരു മാസവും അതിന്മേലും പ്രായമുള്ള പുരുഷന്മാർ 8600 വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ് കുഹാത്ത് കുടുംബങ്ങൾ കൂടാരത്തിന്റെ തെക്കു വശത്താണ് പാളയം അടിക്കേണ്ടത് അവരുടെ നേതാവ് ഉസ്സേലിന്റെ മകൻ എലിയാസഫർ ആണ് പേടകം മേശ വിളക്കുകാല ബലിപീഠങ്ങൾ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ശുശ്രൂഷ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തിരിശീല എന്നിവയും അവരുടെ സംബന്ധിക്ക ജ്യോതികളും ഇവരുടെ ചുമതലയിലാണ് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലിയാസഫറിന് ലേവ്യരുടെ നേതാക്കളുടെ നേതൃത്വവും വിശുദ്ധ സ്ഥല വിചാരപ്പാരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കണം മഹ്ലി മുഷി എന്നീ കുടുംബങ്ങൾ മെറാറയിൽ നിന്നുണ്ടായി ഇവയാണ് മെറാറി കുടുംബങ്ങൾ അവയിൽ ഒരു മാസവും അതിന്മേലും പ്രായമുള്ള പുരുഷന്മാർ 6700 മെറാറി ഗോത്രത്തിന്റെ തലവൻ അബിഹേലിന്റെ മകൻ സൂര്യയിലായിരുന്നു കൂടാരത്തിന്റെ തെക്ക് ഭാഗത്ത് അവർ പാളയമടിക്കുന്നു മെറാറിയുടെ പുത്രന്മാർ കൂടാരത്തിന്റെ ചട്ടക്കൂട് അഴികൾ തൂണുകൾ അവയുടെ പാദകുണ്ടങ്ങൾ മറ്റുപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം അങ്കണത്തിന്റെ തൂണുകൾ അവയുടെ പാദകുണ്ടങ്ങൾ കുറ്റികൾ ചെരടുകൾ അവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം സമാഗമ കൂടാരത്തിന് മുമ്പിൽ കിഴക്കു വശത്ത് പാളയമടിക്കേണ്ടത് മോശയും അഹരോനും അവന്റെ പുത്രന്മാരുമാണ് വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചുമതല അവർക്കാണ് മറ്റാരെങ്കിലും അതിന് മുതിർന്നാൽ അവനെ വധിക്കണം കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹരോനും കൂടി ഒരു മാസവും അതിന്മേലും പ്രായമുള്ള ലേവ്യരുടെ എണ്ണം എടുത്തപ്പോൾ സംഖ്യ 22000 ലേവ്യർ ആദിജാതർക്ക് പകരം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനങ്ങളിൽ ഒരു മാസവും അതിന്മേലും പ്രായമുള്ള എല്ലാ കിടഞ്ഞൂർ പുത്രന്മാരെയും പേർ വിളിച്ചെണ്ണുക ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ലേവ്യരെ എനിക്കായി മാറ്റി നിർത്തുക
അതുപോലെ ഇസ്രായേലരുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവിയരുടെ മൃഗങ്ങളെയും എനിക്കായി മാറ്റി നിർത്തുക. ഞാനാണ് കർത്താവ്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേലിന്റെ ആദിജാതന്മാരെ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി. ഒരു മാസവും അതിന്മേലും പ്രായമുള്ള ആദിജാതനായ എല്ലാ പുരുഷ സന്താനങ്ങളെയും വേർതിരിച്ചെണ്ണിയപ്പോൾ 22,773 പേർ ഉണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ലേവരെ എടുക്കുക. അവരുടെ കന്നുകാലികൾക്ക് പകരം ലേവരുടെ കന്നുകാലികളെയും. ലേവർ എനിക്കുള്ളവരാണ്, ഞാനാണ് കർത്താവ്. ലേവി പുരുഷന്മാരുടെ എണ്ണത്തിൽ കവിഞ്ഞുള്ള 273 ഇസ്രായേൽ ജാതന്മാരുടെ വീണ്ടെടുപ്പിന് ആളൊന്നിന്റെ 5 ശക്കൽ വീതമെടുത്ത് അധികം വരുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അഹ്റോനെയും മക്കളെയും ഏൽപ്പിക്കുക. വിശുദ്ധ സ്ഥലത്തെ നിരക്കനുസരിച്ച് 20 ഗദായിക്കാർക്ക് 1 ശക്കൽ. ലേവ്യരുടെ വീണ്ടെടുപ്പിന് തന്നെ അവശേഷിച്ചവരുടെ വീണ്ടെടുപ്പ് വില മോശ ശേഖരിച്ചു. ഇസ്രായേലിലെ ആദിജാതരിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തെ ശെക്കലിന്റെ കണക്കനുസരിച്ച് 1,300 ശെക്കൽ മോശ പിടിച്ചെടുത്തു. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മോശ വീണ്ടെടുപ്പ് വില അഹ്റോനെയും മക്കളെയും ഏൽപ്പിച്ചു.